Before going into this content further, if you're new to this channel, please like, share and subscribe. Hello friends, welcome to this new session on financial management. In the DLM area and the operating leverage on it. And as you know, if you recall, videos we've dealt with financial leverage. Operating leverage next we'll be dealing with combined leverage. Now main item leverages as you know, leverage is something fixed in nature that actually is used to increase something. That's the basic understanding of what leverage is. Financial leverage is using fixed charges. Fixed charges are interest, debenture, fixed nature charges. That's using debt along with equity to maximize the returns of the equity shareholders. Operating leverage follows somewhat of that principle. If we have fixed, basically the entire thing about operating leverage is regarding to the cost. Okay, cost ആണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. കോസ്റ്റ് നമുക്ക് അറിയാം, നിങ്ങൾക്ക് ബേസിക് ആയിട്ട് രണ്ട് എലമെന്റ്സ് ആണ്, ഒന്ന് ഫിക്സ്ഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും. നൗ ഹൗ ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ഫിക്സ്ഡ് കോസ്റ്റ്, വാട്ട് ഇസ് വേരിയബിൾ കോസ്റ്റ്? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ഡു നോട്ട് വേരി വിത്ത് ദി വോള്യൂം ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ വോള്യൂം വേരി ചെയ്യുന്നതനുസരിച്ചിട്ട് മാറാത്ത കോസ്റ്റിനെയാണ് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മേ ബി റെന്റ് ഓഫ് ദി ബിൽഡിംഗ്. ഓക്കെ, നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ബിസിനസിന്റെ റെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ അത് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഗാർഡ്ലെസ് വെദർ യു മാനുഫാക്ചർ സംതിങ് ഓർ നോട്ട് യു ഹാവ് ടു പേ റെന്റ് അല്ലേ. വേറാസ് നിങ്ങൾ വേരിയബിൾ കോസ്റ്റ് എടുക്കുകയാണെങ്കിൽ വേരിയബിൾ കോസ്റ്റിന്റെ ഡെഫിനേഷൻ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ഇസ് സിമ്പിൾ. ഇറ്റ്സ് സിംപ്ലി ദ കോസ്റ്റ് that varies with the volume of production. Best example, raw materials. നമ്മൾ എത്രത്തോളം കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു അത്രയും കൂടുതൽ റോ മെറ്റീരിയൽസ് നമുക്ക് വേണം. എത്രത്തോളം കുറവ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അത്രയും കുറവ് റോ മെറ്റീരിയൽസ് നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. ക്ലിയർ? സോ ദാറ്റ് ഈസ് യുവർ ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് യുവർ വേരിയബിൾ കോസ്റ്റ്. നൗ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈ ഫിക്സ്ഡ് കോസ്റ്റ് എലമെന്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ റിട്ടേൺസ് അല്ലെങ്കിൽ ഇവിടെ റിട്ടേൺസ് ഉദ്ദേശിക്കുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്. ഓക്കെ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, നൗ ഇറ്റ് ഇസ് സിംപ്ലി ഏറ്റവും സിമ്പിൾ ആയിട്ട് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇസ് ദി പ്രസൻസ് ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ്. ഓക്കെ, ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് ദി പ്രസൻസ് ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ്. നൗ ബേസിക് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് മെഷേഴ്സ് ഹൗ മച്ച് ഫിക്സ്ഡ് കോസ്റ്റ് ഇസ് യൂസ്ഡ് ഇൻ ദി ഫേം. നൗ വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് ഫിക്സ്ഡ് കോസ്റ്റ് നിങ്ങൾക്ക് ആ ഡെഫിനേഷനിൽ തന്നെയുണ്ട്. റിഗാർഡ്ലെസ് ഓഫ് ഹൗ മച്ച് ഇസ് ദി വോളിയം ഓഫ് പ്രൊഡക്ഷൻ, നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്ര ആയിക്കോട്ടെ, നമ്മൾ എന്തായാലും ഫിക്സ്ഡ് കോസ്റ്റ് കൊടുക്കണം. നൗ ജസ്റ്റ് ലൈക്ക് ഡിബെഞ്ചേഴ്സ്, അതിന്റെ കോസ്റ്റ്, ആ ഡിബെഞ്ചേഴ്സ് അല്ലെങ്കിൽ ഡിബെഞ്ചറിന് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ലോൺസിന് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ലാഭം ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരു ബെനിഫിറ്റ് ആയിട്ട് വരും. ലാഭം കുറവാണെങ്കിൽ അല്ലെങ്കിൽ കച്ചവടം കുറവാകുന്ന സാഹചര്യങ്ങൾ എന്ത് സംഭവിക്കുന്നു, നമുക്കത് ഒരു തലവേദനയായി വരുന്നു. ഇവിടെയും സെയിം സംഭവം. ഓക്കെ, ഇവിടെയും ആ കൺസെപ്റ്റ് സെയിം തന്നെ. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇഫ് ദ സെയിൽ ഇൻക്രീസസ് ബൈ 25% ആൻഡ് ദി ഇ ബി ഐ ടി, ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇ ബി ഐ ടി ഇൻക്രീസസ് ബൈ 100%, ദി ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇസ് ഹൈ. ഈ ഒരു സെന്റൻസ് ടെക്സ്റ്റിലുള്ള ഒരു സെന്റൻസ് തന്നെയാണ്, അത് അതേപോലെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. നൗ ഈ ഒരു സെന്റൻസ് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, സെയിൽസ് ഒരു 25% ഇൻക്രീസ് ചെയ്ത കാരണം ഇൻക്രീസ് ചെയ്യുന്നു ആൻഡ് ഇ ബി ഐ ടി ഇൻക്രീസസ് ബൈ 100%. അതിന്റെ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ദർ ഇസ് എ ഹ്യൂജ് ബൾക്ക് ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ്. ഇപ്പൊ ഫിക്സ്ഡ് കോസ്റ്റ് ഇല്ലെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. ഐ വിൽ ഷോ യു ദി ഫോർമുല ഫോർ ദിസ്. ഇതിന്റെ ഫോർമുല നോക്കുമ്പോൾ നിങ്ങൾക്കൊരു കുറെ കൂടി ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അപ്പൊ ദ ഫോർമുല ഇസ് വെരി സിമ്പിൾ. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ബൈ ഇ ബി ഐ ടി. ഇപ്പൊ ഒരു പുതിയ വാക്ക് കോൺട്രിബ്യൂഷൻ, പുതിയതല്ല. ബികോം സ്റ്റുഡൻസിന്റെ കോൺട്രിബ്യൂഷൻ, വേരിയബിൾ കോസ്റ്റ്, ഫിക്സ് കോസ്റ്റ് ഇതൊന്നും ഒത്തിരിയുള്ള സാധനമല്ല. സോ കോൺട്രിബ്യൂഷൻ എന്താണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് കോൺട്രിബ്യൂഷൻ? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, നമ്മൾ സിമ്പിൾ വേ ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് ദിസ്, അടുത്തൊരു സാധനം കൂടി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവും. ഇ ബി ഐ ടി ഇസ് ഈക്വൽ ടു സി കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സ് കോസ്റ്റ്. നൗ ദ വേ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ് കൺസെപ്റ്റ് ഇസ് ദാറ്റ് സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷനിൽ നിന്ന് നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇ ബി ഐ ടി അല്ലെങ്കിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, വെൻ ഇറ്റ് കംസ് ടു ഓപ്പറേറ്റിംഗ് ലിവറേജ് പ്രോബ്ലംസ് ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്താൽ മതി. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ, കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സ്ഡ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇ ബി ഐ ടി.
ഈ ഒരു ടേബിൾ വരച്ച് വെച്ചാൽ തന്നെ മെജോറിറ്റി നിങ്ങളുടെ പ്രോബ്ലംസിന് ഈ ഒരു എന്താ പറയുക ഒരു 10 മാർക്സ് ക്വസ്റ്റൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 5 എങ്കിലും കിട്ടാണ്ടിരിക്കില്ല. ഓക്കെ, സോ അണ്ടർസ്റ്റാൻഡ് ദിസ് എൻറ്റയർ കൺസെപ്റ്റ്. ദെൻ മൂവിങ് ഫർദർ, there is another concept that you have to understand, that is degree of operating leverage. നമുക്കൊരു ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലെവറേജ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതിനൊപ്പം തന്നെയാണ് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലെവറേജ്. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലെവറേജ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇ ബി ഐ ടി ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. നൗ ഈ എൻറ്റയർ കൺസെപ്റ്റ് നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടണമെങ്കിൽ യു ഹാവ് ടു ഡു എ പ്രോബ്ലം. ഓക്കെ, സോ ടെക്സ്റ്റിലുള്ള ഒരു പ്രോബ്ലം നമുക്ക് തന്നെ ഫോളോ ചെയ്യാം. സോ ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ, എ ഫേം സെൽസ് 80,000 യൂണിറ്റ്സ് ഓഫ് എ പ്രൊഡക്ട് ആൻഡ് ദ സെല്ലിംഗ് പ്രൈസ് ഇസ് ₹8 പെർ പ്രൊഡക്റ്റ്. ഓക്കെ, ഒരു യൂണിറ്റ് ഒരു യൂണിറ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 8 രൂപയാണ്. അങ്ങനെ 80,000 യൂണിറ്റ്സ് നമ്മൾ സെല് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്, വേരിയബിൾ കോസ്റ്റ് ഇസ് ₹2. ഫിക്സ്ഡ് കോസ്റ്റ് ഫോർ ദ ഇയർ അമൗണ്ട്സ് ടു 330,000. ഓക്കെ, കാൽക്കുലേറ്റ് ഓപ്പറേറ്റിംഗ് ലെവറേജ് ആൻഡ് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലെവറേജ് ഇഫ് ഇറ്റ് സെൽസ് 96,000 യൂണിറ്റ്സ് ആൻഡ് 64,000 യൂണിറ്റ്സ്. രണ്ട് സിനാറിയോസ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ വാട്ട് വി ഹാവ് ടു ഡു ഇസ് വി ഹാവ് ടു ക്രിയേറ്റ് എ സ്മോൾ ടേബിൾ. ഞാൻ പറഞ്ഞിട്ടുള്ള ആ സംഗതി എന്താണ്, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ, കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സ്ഡ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇ ബി ഐ ടി എന്ന് പറഞ്ഞൊരു സിമ്പിൾ ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, നോ വാട്ട് ഐവ് ഡൺ ഇസ് ഐ ഹവ് ടേക്കൺ ദി ടെക്സ്റ്റ് ഇറ്റ്സെൽഫ്, ടെക്സ്റ്റിന്റെ വാല്യൂസ് തന്നെ ഞാൻ അതേപോലെ തന്നെ എടുത്തിട്ടുണ്ട്. സോ വേറെ നിങ്ങൾക്ക് അത് വേറെ എന്താ പറയുക ഒബ്സർവ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നോ ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്, ഇഫ് യു ലുക്ക് അറ്റ് ദിസ്, ഞാൻ ഇപ്പോൾ ആസ് ഓൺ 80,000 മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, നോ ലുക്ക് അറ്റ് ദ കൺസെപ്റ്റ്, സെയിൽസ് എന്ന് പറയുന്നത് 80,000 യൂണിറ്റ്സ് ഇൻ ടു 8, ദാറ്റ് ഇസ് 640,000 മൈനസ് വേരിയബിൾ കോസ്റ്റ്. നമുക്കറിയാം ₹2 ആണ് പെർ കോസ്റ്റ്, സോ ₹2 ഇൻ ടു 80,000 യൂണിറ്റ്സ് ഇസ് ഈക്വൽ ടു 160,000. ഇത്രയും ഭാഗം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ കോൺട്രിബ്യൂഷൻ കിട്ടണമെങ്കിൽ എന്താ, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, സോ ദാറ്റ് ഇസ് വാട്ട് യു ആർ ഗെറ്റിംഗ് ഇസ് 480,000. അതിൽ നിന്ന് ഫിക്സ്ഡ് കോസ്റ്റ് കുറയ്ക്കാം. ഫിക്സ്ഡ് കോസ്റ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്, 330,000 കുറയ്ക്കുമ്പോൾ നമുക്ക് റിമൈനിങ് ആയിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് 150,000. ഓക്കെ, നൗ ഓപ്പറേറ്റിംഗ് ലിവറേജ് നിങ്ങൾക്ക് അറിയാം ഫോർമുല, വോട്ട് ഇസ് ഇറ്റ് കോൺട്രിബ്യൂഷൻ ബൈ ഇ ബി ഐ ടി. നൗ കോൺട്രിബ്യൂഷൻ ബൈ ഇ ബി ഐ ടി ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്, 480,000 ഡിവൈഡഡ് ബൈ 150,000, ദാറ്റ് ഈസ് ഈക്വൽ ടു 3.2. റിമെമ്പർ ദിസ് വാല്യൂ 3.2. അതിൻ്റെ ഒരു എങ്ങനെയാണ് ഇന്റർപ്രിട്ടേഷൻ വരുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നൗ ലെറ്റ്സ് ടേക്ക് ദി സെക്കൻഡ് സിനാറിയോ. സെക്കൻഡ് സിനാറിയോ എന്താ സംഭവിക്കുന്നത്, നമ്മൾ 96,000 യൂണിറ്റ്സ്. ഓക്കെ, ഇമാജിൻ ഇൻസ്റ്റെഡ് ഓഫ് 80,000 യൂണിറ്റ്സ് വി ആർ സെല്ലിംഗ് 96,000 യൂണിറ്റ്സ്. 96,000 യൂണിറ്റ്സ് സെല് ചെയ്യുമ്പോൾ എന്താണ്, സെയിം പ്രൊസീജർ, ഒൺലി ഡിഫറൻസ് നമ്പർ ഓഫ് യൂണിറ്റ്സ് മാറാണ്. ഓക്കെ, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ, കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സ്ഡ് കോസ്റ്റ് ഓപ്പറേറ്റിംഗ് ലെവറേജ്, സോറി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇ ബി ഐ ടി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേറ്റിംഗ് ലെവറേജ് കണ്ടുപിടിക്കാം. സോ ലെറ്റ്സ് ഡു ദാറ്റ്. സെയിൽസ് എന്ന് പറയുമ്പോൾ 96,000 × 8, ദാറ്റ് ഇസ് 768,000. അതിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുക, അവിടെയും 2 വ്യത്യാസം വരുന്നില്ല, ആ കൂടി യൂണിറ്റ്സിലെ വ്യത്യാസം വരുന്നുള്ളൂ. യൂണിറ്റ്സ് വ്യത്യാസം വരുമ്പോൾ 1,92,000 ആവുന്നു. അതിൽ നിന്ന് കിട്ടുന്നതാണ് നമുക്ക് കോൺട്രിബ്യൂഷൻ, ദാറ്റ് ഇസ് 5,76,000. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിക്സ്ഡ് കോസ്റ്റ് കുറയ്ക്കുന്നു. ഫിക്സ്ഡ് കോസ്റ്റിന്റെ പ്രത്യേകത, റിമെമ്പർ ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് റിഗാർഡ്ലെസ് ദ വോളിയൂം ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താലും നമ്മൾ ഇൻകർ ചെയ്യുന്ന ഒരു കോസ്റ്റാണ് ഫിക്സ്ഡ് കോസ്റ്റ്. സോ ദാറ്റ് ഇസ് 3,30,000. വാട്ട് ഹാപ്പൻസ് ടു ദി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, it is 2,46,000 compared to your previous one 1,50,000. You see a steep jump, right? Athesham nalloru jump chaadittund. Okay, now we'll etratholam chaadi ennalladu namukku ippo korchu enter nokka. Okay, appo oru chart undu. Okay, adut operating leverage kandupidikkum. Operating leverage kandupidikkunna engenya, 5,76,000 divided by 2,46,000 contribution divided by EBIT, that is 2.34. ഓക്കെ, നമ്മൾ ലെറ്റ്സ് ടേക്ക് ദിസ് തേർഡ് സിനാറിയോ. തേർഡ് സിനാറിയോ എന്നിട്ടാണ് 64,000 യൂണിറ്റ്സ്. 64,000 യൂണിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, സെയിം പ്രൊസീജിയർ, എന്താ പറയുക 64,000 യൂണിറ്റ്സ് ഇൻ ടു ഫസ്റ്റ് വൺ സെയിൽസ് കിട്ടണമെങ്കിൽ ഇൻ ടു ₹8, വേരിയബിൾ കോസ്റ്റ് കിട്ടണമെങ്കിൽ ഇൻ ടു ₹2. സോ 5,12,000 ഡിവൈഡ് മൈനസ് 1,28,000 നമുക്ക് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ 384,000. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് കുറയ്ക്കുന്നത്. റിമെമ്പർ ഫിക്സ്ഡ് കോസ്റ്റ് ഡസ് നോട്ട് ചേഞ്ച്. അപ്പോൾ ബാലൻസ് വരുന്നത് എത്രയാണ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇസ് 54,000. ലുക്ക് വാട്ട് ഹാസ് ഹാപ്പൻഡ്. ഓക്കെ, 80,000 നിന്ന് നമ്മൾ 64,000 യൂണിറ്റ്സേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. എന്ത് സംഭവിക്കുന്നു, ഫിക്സ്ഡ് കോസ്റ്റ് ബൈറ്റ്സ് ഓഫ് എ മെജോറിറ്റി ചങ്ക് ഓഫ് ദ പ്രോഫിറ്റ്. ഓക്കെ,
സെയിൽസിൽ നിന്ന് പ്രോഫിറ്റിലേക്ക് ഡിറൈവ് ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു മൂവ്മെന്റ് ചേഞ്ച് ഉണ്ടല്ലോ, അതിൽ നിന്ന് വലിയൊരു പോർഷൻ ഫിക്സ്ഡ് കോസ്റ്റ് കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ എന്താ വാട്ട് ഹാപ്പൻസ് ടു ദി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്? ദേർ ഇസ് ഓൺലി എ ലിറ്റിൽ എമൗണ്ട് ലെഫ്റ്റ്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ഓപ്പറേറ്റിംഗ് ലിവറേജ്. 3,84,000 ഡിവൈഡ് ബൈ 54,000, ദാറ്റ് ഈസ് 7.1. നൗ യു ഗോട്ട് 3 ഡിഫറെന്റ് ഓപ്പറേറ്റിംഗ് ലിവറേജസ്, 3.2, 2.34, 7.1. ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, നൗ ഇതല്ലാണ്ട് തന്നെ ക്വസ്റ്റിന്റെ സെക്കൻഡ് പാർട്ടാണ് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജും കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ വാട്ട് യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ഇസ് ദി പെർസെൻറ്റേജ് ചേഞ്ച്. നൗ പെർസെൻറ്റേജ് ചേഞ്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഹൗ ഡു യു ഫൈൻഡ് ഔട്ട് പെർസെൻറ്റേജ് ചേഞ്ച്? നമുക്കറിയാം നമ്മുടെ നോർമൽ സിനാരിയോ എന്ന് പറയുന്നത് 80,000 ആണ്. ഓക്കെ, 80,000, ആൻഡ് ആസ് യു നോ നമുക്ക് ഡിഗ്രി ഓഫ് കണ്ടുപിടിക്കണമെങ്കിൽ യു നീഡ് സംതിങ് ദാറ്റ് മൂവ്സ് അപ്പ് ആൻഡ് ഡൗൺ. ഈ കേസിൽ നമുക്കതുണ്ട്, 80,000 നിന്ന് 96,000 അപ്പറിലേക്ക് പോകുന്നു അല്ലേ, സെയിൽസ് 80,000 യൂണിറ്റ്സിൽ നിന്ന് 96,000 യൂണിറ്റ്സിലേക്ക് പോകുന്നു. അതേപോലെ തന്നെ 80,000 നിന്ന് 64,000 താഴെയിട്ട് വരുന്നു. ഓക്കെ, സോ ഇത് രണ്ടുണ്ടെങ്കിൽ നമുക്ക് ഡീപ്പ് വന്നിട്ടുള്ള ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. സോ വി നീഡ് വാട്ട് വി നീഡ് ഇസ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT ആൻഡ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. ഓക്കെ, ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആ ഫോമിൽ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT. EBIT നോക്കുകയാണെങ്കിൽ 1,50,000 ഇസ് ദി മിഡ് ലെവൽ. ഓക്കെ, നമ്മുടെ നോർമൽ, അതിൽ നിന്ന് 2,46,000 ആവുന്നു. 96,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ യുവർ EBIT ചേഞ്ചസ് ഫ്രം 1,50,000 ടു 2,46,000. വാട്ട് ഹാപ്പൻസ്? ദർ ഇസ് എ ചേഞ്ച് ഓഫ് 96,000. ഓക്കെ, 96,000 ചേഞ്ച് വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് പ്ലസ് 64%, ഒരു 64% എങ്ങനെയാണ് വന്നത് ചേഞ്ച്? ആ ചേഞ്ച് വാല്യൂ എത്രയാണ്? 96,000 ഡിവൈഡഡ് ബൈ ദി ബേസ് വാല്യൂ, അതായത് 1,50,000. 80,000 ഉള്ളപ്പോഴുള്ള ചേഞ്ച് അതാണ് നമ്മുടെ നോർമൽ. അപ്പോൾ അതിൽ നിന്ന് 96,000 ഇൻക്രീസ് വന്നിട്ടുണ്ട്. ഓക്കെ, അത് നോക്കുമ്പോൾ 64% ആണ് വരുന്നത്. നൗ വാട്ട് ഹാപ്പൻസ് വെൻ എമൗണ്ട് ഇസ് ഗോയിങ് ഡൗൺ, ദ വോളിയൂം ഓഫ് പ്രൊഡക്ഷൻ ഇസ് ഗോയിങ് ഡൗൺ, 64,000 യൂണിറ്റിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെയും നോക്കുമ്പോൾ ചേഞ്ച് എന്താണ് സംഭവിക്കുന്നത്? 1,50,000 നിന്ന് 54,000 കുറയുന്നത്. അപ്പോൾ അത് നോക്കുമ്പോൾ, ഡിഫറൻസ് നോക്കുമ്പോൾ, ദാറ്റ് ഇസ് 96,000, മൈനസ് 96,000 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ മൈനസ് 96,000 ഡിവൈഡഡ് ബൈ എഗെയിൻ ദ നോർമൽ ഇസ് 1,50,000 ഇൻ 200 ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് 64% കിട്ടുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഇസ് അബൌട്ട് EBIT. ഇനി സെയിൽസിലേക്ക് വരാം. സെയിൽസ് എന്താണ്? നമുക്ക് 80,000 യൂണിറ്റ്സ് ഉള്ളപ്പോൾ സെയിൽസ് എത്രയാണ്? ഇറ്റ് ഇസ് 6,40,000. 96,000 ആയിട്ട് യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഇറ്റ് ഇസ് 7,68,000. 7,68,000 മൈനസ് 6,48,000 എന്ന് പറയുമ്പോൾ, 6,40,000 എന്ന് പറയുമ്പോൾ 1,28,000 ആണ് ഡിഫറൻസ് വരുന്നത്. സോ 1,28,000 ഡിവൈഡഡ് ബൈ ദി ഒറിജിനൽ സെയിൽസ് 6,40,000 ഇൻ 200, ദാറ്റ് ഇസ് 20%. അതേപോലെ തന്നെ 64,000 നമ്മുടെ സെയിൽസ് കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 6,40,000 നിന്ന് എന്ത് പറയുന്നു, 5,12,000 കുറയുന്നത്. ഓക്കെ, സോ വാട്ട് ഇസ് ദ ഡിഫറൻസ്? മൈനസ് 1,28,000. അവിടെ സെയിം തന്നെ ഡിവൈഡഡ് ബൈ 6,40,000 ഇൻ 200 എന്ന് നമുക്ക് പറയുമ്പോൾ മൈനസ് 20%. സോ യു ഗോട്ട് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT ആൻഡ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഓക്കെ, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT എന്ന് പറയുന്നത് പ്ലസ് 64% വെൻ ഇറ്റ് ഇസ് എന്താ പറയുക, ഈ പറഞ്ഞിട്ടുള്ള 96,000 യൂണിറ്റ്സിലേക്ക് ചേഞ്ച് വരുമ്പോൾ പ്ലസ് 64% ഡിവൈഡഡ് ബൈ പ്ലസ് 20%, ദാറ്റ് ഇസ് 3.2. ഓക്കെ, ഓൺ ദി അതർ ഹാൻഡ് താഴോട്ടാണെങ്കിൽ 64,000 യൂണിറ്റിലേക്ക് പോവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? മൈനസ് 64% ഡിവൈഡ് ബൈ മൈനസ് 20%, ദാറ്റ് ഇസ് 3.2. ഓക്കെ, സോ ദി ഓവറോൾ വാട്ട് യു സേ ഡിഗ്രി ഓഫ് ലിവറേജ് എന്ന് പറയുന്നത് 3.2 ആണ്. നൗ വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ബൈ 3.2 എന്ന് പറയുന്നത്, ഇഫ് 1% ചേഞ്ച്, ഓക്കെ, നമ്മുടെ സെയിൽസിൽ 1% ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 3.2% ഇൻക്രീസ് ചെയ്യും. ഓക്കെ, 1% ചേഞ്ച് ഈ ഒരു അവസ്ഥയിൽ, 1% ചേഞ്ച് ഇൻ പ്രോഫിറ്റ്, ഓക്കെ, ഗിവൺ ദാറ്റ് അവർ ബിസിനസ് ഹാസ് അബൌട്ട് 3,30,000 ഫിക്സ്ഡ് കോസ്റ്റ്, ബിക്കോസ് ഓഫ് ദാറ്റ് ഗിവൺ എ പെർട്ടിക്കുലർ ലെവൽ ഓഫ് സെയിൽസ്, നമ്മുടെ സെയിൽസ് 1% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസസ് ബൈ 3.2%. ലൈക്ക് വൈസ് നമ്മുടെ സെയിൽസ് 1% താഴോട്ട് പോയി കഴിഞ്ഞാലോ,
3.2% താഴോട്ട് നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുറയും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് ദാറ്റ് ചങ്ക് ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ്. ഓക്കെ, ആ ഫിക്സ്ഡ് കോസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇറ്റ്സ് എ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ ലിവറേജ് പോലെ തന്നെയാണ് ഇവിടെയും. അതൊരു ഡബിൾ എഡ്ജ് സ്വാർഡ് ആണ്, നമുക്ക് അങ്ങോട്ട് വെട്ടും കൊടുക്കാം, തിരിച്ച് ഇങ്ങോട്ട് വെട്ടും കിട്ടും. ഓക്കെ, രണ്ട് എഡ്ജ് ഷാർപ്പായിട്ടുള്ള സ്വാർഡ്സിൻ്റെ വാളിൻ്റെ അല്ലെങ്കിൽ കത്തിയുടെ ബുദ്ധിമുട്ട് എന്താ, അങ്ങോട്ടും വെട്ടും കിട്ടും, ഇങ്ങോട്ടും തിരിച്ചും കിട്ടും. ഓക്കെ, ഇഫ് യു ആർ നോട്ട് കെയർഫുൾ. സോ പ്രസൻസ് ഓഫ് ടു മച്ച് ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് ഡ്യൂറിംഗ് ടൈംസ് വെൻ ദ സെയിൽസ് ഇസ് ലോ, വി വിൽ സഫർ. കാരണം നമുക്കൊരു ആക്ച്വൽ ബിസിനസ്സിന് ആക്ച്വൽ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടമാനം ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. ക്ലിയർ? സോ ദാറ്റ് ഈസ് അബൌട്ട് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. നൗ ഒരു ചെറിയൊരു തിയറി എലമെന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഓക്കെ, ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? മൂന്ന് ഇമ്പോർട്ടൻസ് ആണ്. ഒന്ന്, പ്രോഫിറ്റ് പ്ലാനിംഗ്, ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിംഗ്, റിസ്ക് അനാലിസിസ്. നൗ പ്രോഫിറ്റ് പ്ലാനിംഗിന്റെ കാര്യത്തിൽ വരുമ്പോൾ എന്താണ്, ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ഹൗ അല്ലെങ്കിൽ എത്രത്തോളം ലെവൽ ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ് നിങ്ങളുടെ ഓർഗനൈസേഷനിലുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വലിയ പരിധി വരെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇഫ് യു ഫീൽ ദാറ്റ് യുവർ ബിസിനസ് ഇസ് എ ബിസിനസ് വിച്ച് ഗോസ് എക്സ്ട്രീംലി വോളട്ടൈൽ ആയിട്ടുള്ളൊരു ബിസിനസ് ആണെങ്കിൽ, പലപ്പോഴും ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി ഫിക്സ്ഡ് കോസ്റ്റ് എങ്ങനെയെങ്കിലും കുറയ്ക്കാൻ നോക്കുക. ഇറ്റ്സ് ഡിഫിക്കൾട്ട്, ഇറ്റ്സ് എന്താ പറയുക, നമുക്ക് ചില സിറ്റുവേഷൻസിൽ ഫിക്സ്ഡ് കോസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മുടെ സെയിൽസ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഏത് സമയത്താണ് നമ്മൾ കുറെ കൂടി സെയിൽസ് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരിക, അത് ബേസിസിൽ നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റും. സെക്കൻഡ് പാർട്ട് ഇസ് ദി ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിംഗ്. നൗ ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സ്ഡ് കോസ്റ്റിന് നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റുകൾക്കൊക്കെ നമ്മൾ പലപ്പോഴും ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫണ്ട്സ് യൂട്ടിലൈസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ പുറത്ത് ബർഡൻ വരാണ്ടിരിക്കാനായിട്ട് നമ്മൾ പലപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമ്മുടെ സോഴ്സിങ്. ഓക്കെ, നമ്മുടെ സോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളത് കെയർഫുള്ളായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ, ഏതിനൊക്കെ ഡെറ്റ് ഉപയോഗിക്കണം, ഏതിനൊക്കെ ഇക്വിറ്റി ഉപയോഗിക്കണം, ഏതിനൊക്കെ ലോങ് ടേം രീതിയിൽ പോകണം, ഏതിനൊക്കെ ഷോർട്ട് ടേം രീതിയിൽ പോകണം, അതൊക്കെ നമുക്ക് പ്ലാൻ ചെയ്ത് വെക്കാം. ഓക്കെ, ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ നമുക്ക് അതിനകത്ത് പ്ലാനിങ്ങിന് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഓപ്പറേറ്റിംഗ് ലിവറേജ് കൺസെപ്റ്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്. തേർഡ് എന്ന് പറയുന്നത് റിസ്ക് അനാലിസിസ്. ആസ് യു നോ, ഫിനാൻഷ്യൽ ലിവറേജ് വെച്ചിട്ട് നമുക്ക് ഫിനാൻസ് ബേസ്ഡ് ആയിട്ട്, അതായത് നമ്മുടെ ഡെറ്റ് എക്സ്പോഷർ കാരണമുള്ള ഉണ്ടാവാൻ സാധ്യതയുള്ള റിസ്ക് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെയും ഏകദേശം അതേപോലെ തന്നെയാണ്, വി ആർ ഏബിൾ ടു ഇവാലുവേറ്റ് ദ റിസ്ക് ഇൻ ടേംസ് ഓഫ് ദ ഫിക്സ്ഡ് കോസ്റ്റ്. ഓക്കെ, നമ്മുടെ ബിസിനസ്സിൽ ഫിക്സ്ഡ് കോസ്റ്റ് എത്രത്തോളം റിസ്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു, ഓക്കെ, എത്രത്തോളം റിസ്ക് എക്സ്പോഷർ ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഹോപ്പ് യു ആർ ക്ലിയർ ഓൺ ദി കൺസെപ്റ്റ്. വേറെ ഡൗട്ട്സ് ഇല്ലെന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് ഓഫ് എനിത്തിങ് ഫീൽ ഫ്രീ ടു കമൻറ്റ് ബിലോ ദി വീഡിയോ. ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു ഓൺ ദാറ്റ്. ഓക്കെ, സോ താങ്ക് യു ഫോർ ലിസ്ണിംഗ്. സ്റ്റേ സേഫ്. ഹാവ് എ ഗുഡ് ഡേ.